കോഴിക്കോട് മണാശ്ശേരി ജംഗ്ഷനിലാണ് അല്പ വൈകിട്ടോടുകൂടി ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതായത് മൂന്ന് വിദ്യാർത്ഥിനികൾ ഒരു ആക്ടിവ സ്കൂട്ടറിൽ ഹെൽമെറ്റ് ഇല്ലാതെ മൂന്ന് പേർ ട്രിപ്പിൾസ് അടിച്ച് വരികയാണ്. അവർ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുകയും ഒരു ബസ് ഒരു സ്വകാര്യ ബസ് അവരുടെ അടുത്തേക്ക് ഇടിക്കുന്ന അല്ലെങ്കിൽ ഇടിക്കാൻ അടുത്തെത്തുന്ന ഒരു ഘട്ടം ഉണ്ടായി. വളരെ വേഗത്തിൽ ഇവർ പിന്നെ ബ്രേക്ക് ഇടാൻ കഴിഞ്ഞതുകൊണ്ടും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചു പോയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. നമുക്കറിയാം മൂന്ന് വിദ്യാർത്ഥിനികളുടെ ഒരുപക്ഷെ അപകടത്തിൽ പെടുമായിരുന്ന വലിയ ദാരുണമായ ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഒരുപക്ഷെ തലനാരിഴക്ക് രക്ഷപ്പെട്ടെന്ന്. ഈ സംഭവത്തിൽ നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? ആ കുട്ടികളെ, ഈ കുട്ടികൾ ആരെ കണ്ടതൊക്കെ പഠിക്കുന്നത്? ഈ കുട്ടികൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളാണല്ലോ, അതായത് ഈ രക്ഷിതാക്കൾ എന്നുള്ളൊരു ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷൻ, ഓൾഡൻ ജനറേഷൻ, അവരെ കണ്ടാണല്ലോ ഈ കുഞ്ഞ് ഈ വളർന്നു വരുന്ന ആൾക്കാർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോൾ മോഡലായിരിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരിത് പഠിച്ചത് എവിടെ നിന്നാണ് അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റോഡിലെ ഗതാഗത നിയമങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ ഈ ലൈസൻസ് എന്നുള്ള സാമാനം എടുത്ത് കയ്യിലോട്ട് തള്ളിക്കൊടുക്കുന്നത്? ബ്ലാഡ് ഫൂൾസ്. ഞാനൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ ABCD പറഞ്ഞു തന്നിട്ടില്ല. സിഗ്നൽ എന്താണെന്നോ റോഡ് സിഗ്നൽസ് എന്താണെന്നോ ഒരു മനുഷ്യൻ പറഞ്ഞു തന്നിട്ടില്ല. നാല് ഗിയർ മാറ്റാൻ അറിയാവുന്ന ലൈസൻസ് കിട്ടും എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച് ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആ തെറ്റാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ, ഇപ്പോഴും വെറുതെ ലൈസൻസ് കൊടുക്കുകയാണ് ചുമ്മാ നാല് ഗിയർ മാറ്റി കാണിക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിക്കുക ഇതൊക്കെയാണ് സംഭവമെങ്കിൽ, അല്ല ജസ്റ്റ് ഈ എട്ടെടുക്കുക ഇച്ചെടുക്കുക പരിപാടിയൊക്കെ എനിക്കറിയാം, അതുമാത്രം പോരല്ലോ, അതുമാത്രം മതിയോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരും പറയും പുറം രാജ്യങ്ങളിൽ ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണെന്നറിയോ? പഠിക്കണം, മനസ്സിലായോ? ലൈസൻസ് എന്ന് പറയുന്ന സാധനം റോഡിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ കൊല്ലാനോ ഇല്ലെങ്കിൽ സ്വയം എവിടെയെങ്കിലും കുത്തി വീണ് മരിക്കാനോ എന്നുള്ള സംഭവത്തിൻ്റെ ലൈസൻസ് അല്ല, മനസ്സിലായോ? ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ പോരാ, റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ആ നിയമങ്ങൾ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലായോ? പഠിപ്പിച്ചിട്ട് ലൈസൻസ് കൊടുക്കണം, എന്നിട്ട് അത് തെറ്റിക്കുമ്പോഴാണ് അത് ലംഘിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് നിയമത്തെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കാണ്ട് തന്നെ അത് ലംഘിക്കുക എന്ന് പറയുന്ന ആരും കുറ്റപ്പെടുത്തരുത്. പിന്നെ ഒരു ചെറിയ റോഡിൽ നിന്നും വലിയ റോഡിലേക്ക് കയറുമ്പോൾ അവിടെ ഏത് വണ്ടിക്കാണ് പ്രിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലറിയോ? നിങ്ങൾക്കറിയും കമൻറ്റിൽ. ആ ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലോട്ട് കയറുമ്പോൾ ഒരു വെള്ള വരയുണ്ട്, ആ വെള്ള വരയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു വെള്ള വര ഞാൻ ശ്രദ്ധിച്ച് നോക്കി, വെള്ളവരയുണ്ട്. അപ്പം മറസയുടെ ആ വെള്ള വര ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വെള്ളവര ഉണ്ടാവണം. ആ വെള്ള വര, അതായത് ഈ ഡോട്ടഡ് വരയല്ല, നീളത്തിനുള്ള ഒറ്റ വെള്ളവരയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതായത് സ്റ്റോപ്പ് ലൈനാണ്, അതായത് നിങ്ങൾ നിർത്തുക വണ്ടി, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ല, 5 കിലോമീറ്റർ സ്പീഡ് പോലും അല്ല, വണ്ടി സീറോ, നിൽക്കുക, ആ അവിടെ വന്ന് നിൽക്കുക. മുന്നേ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ, നിൽക്കുക ആ വെള്ളവരയിൽ, നിന്നിട്ട് ഫുൾ സേഫ്റ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ നിന്ന് വണ്ടി എടുത്തെടുത്ത് പോവുക എന്നുള്ളതാണ് വെള്ള വരയുടെ ഉദ്ദേശം, മനസ്സിലാവും? ഇതൊക്കെ കറക്റ്റായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പഠിപ്പിച്ച് കൊടുത്താൽ മാത്രം പോരാ, അതൊക്കെ നമ്മൾ റോൾ മോഡലായിട്ട് നമ്മൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കണം. അല്ല പിന്നെ എന്താ പറയല്ലേ, ഇതേപോലത്തെ അടിച്ച് കോണം തെറ്റിയ കുറെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം. ഓക്കെ, പിന്നെ ഞാൻ ഈ റോൾ മോഡലിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് എപ്പോഴും താങ്ങും, നീ വലിയ റോൾ മോഡൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? റോൾ മോഡൽ കാണിക്കുക എന്നുള്ള സംഭവം എന്താണെന്നറിയോ? ഒരു കാര്യം നമ്മൾ ശരിയായ രീതി പഠിപ്പിച്ചു കൊടുക്കുക, അത് ശരിയായ വഴിക്ക് നടത്തുക എന്നുള്ളതാണ്, മനസ്സിലായോ? അല്ലാതെ കള്ള് കുടിക്കരുത് എന്നുള്ളതല്ല. അതെങ്ങനെ കുടിക്കണം, എങ്ങനെ കുടിക്കാൻ പാടില്ല, അതിൻ്റെ ശരിയായ വശങ്ങൾ, തെറ്റായ വശങ്ങൾ എന്ന് ഒരു വഴി കാണിക്കുക ഒരു സംഭവമാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇതിനെപ്പറ്റി ഞാൻ ഇനിയൊരു ദിവസം പറയുന്നുണ്ട്. ഈ കള്ള് കുടി ഒക്കെ പറ്റിയിട്ട് ഇനിയൊരു ദിവസം ഞാൻ പറയുന്നുണ്ട്. ഈ മുക്കിന് മുക്കിന് കട തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, മുക്കിന് മുക്കിന് ഈ ബിവറേജസ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, അത് എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണെന്നുള്ള ചോദ്യത്തിനെ കുറിച്ച് ഞാൻ വരാം. ഞാൻ വരാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ബെല്ലൈക്കണും കൂടെ.